നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വളരെ വലിയൊരു വിപത്താണ് മദ്യപാനം. മദ്യാസക്തിയെ എങ്ങനെ നേരിടാം, അതിനെതിരെയുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെ, ഇതേപ്പറ്റി നമ്മളോടൊപ്പം ഇന്ന് ഡോക്ടർ ലൈവിൽ സംസാരിക്കുന്നത് പ്രശസ്ത ഹോളിസ്റ്റിക് വിദഗ്ധൻ, റിട്ടയർഡ് പ്രൊഫസർ ഓഫ് മെഡിസിൻ മെഡിക്കൽ കോളേജ്, ഡോക്ടർ ജയരസ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഇന്ന് മദ്യപാനം വളരെ വലിയ തോതിലാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. വളരെ കൊച്ചു കുട്ടികൾ തന്നെ ഇതിന് അടിമകളായി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ വളർന്നു വരുന്ന മദ്യപാനം എന്ന് പറയുന്നത് ഒരു രോഗമായി നമുക്ക് കണക്കാക്കാമോ? ഇത് ഒരു സാമൂഹ്യ രോഗമാണ്. നമ്മൾ ദൈവങ്ങളുടെ നാട് എന്ന് അഭിമാനിക്കുന്നു എങ്കിലും ഇന്ന് മദ്യലഹരിയിൽ ആറാടുന്ന ന്യൂറോട്ടിക്കുകളുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളീയ സമൂഹം. ഇതിനു വേണ്ട ചികിത്സ വളരെ ഒരു ബോധവൽക്കരണത്തോടുകൂടി ജനങ്ങളിൽ എത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഡോക്ടർ, നമ്മൾ ഈ മദ്യപാനി ഉള്ള ആൾക്കാരെ എങ്ങനെയൊക്കെയാണ് ചികിത്സാ രീതികൾ? ആദ്യമായി നമ്മൾ മോഡേൺ മെഡിസിൻ തന്നെ പറയുന്നത് ഒന്ന്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുകയല്ല വേണ്ടത്, പ്രശ്നം വരാതെ നോക്കുകയാണ്. ജനസമൂഹത്തിൻ്റെ വായിലോട്ട് മദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ഒഴിച്ചു കൊടുത്ത് അവരെ കുടിപ്പിച്ച് അവരെ അടിമയാക്കിയതിന് ശേഷം, ഞങ്ങളെപ്പോലുള്ളവർ ഒരു ആശുപത്രിയുടെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് അതിൽ നിന്ന് ലഹരി വിമുക്തമാക്കണം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു വൈരുദ്ധ്യമുണ്ട്. നമ്മൾ നാറാണത്ത് പ്രാന്തൻ്റെ നയമെന്ന് വേണമെങ്കിൽ പറയാം. പ്രശ്നം ഉണ്ടാക്കുക, കല്ലുകെട്ടിക്കൊണ്ട് മുകളിലിടുക, താഴെയിടുക, പിന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കുക. അതേപോലെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതിന് മുമ്പേ അതിനാദ്യം പ്രിവെൻഷൻ നമ്മൾ മാക്സിമം നോക്കണം. ഇന്ന് ഏത് കടയിൽ കയറിയാലും എവിടെ വേണേലും മുക്കിലും കുട്ടികൾക്ക് പോലും പോയി ഒരു കുപ്പി വാങ്ങിച്ച് 13 വയസ്സുമ്പോൾ പോയിരുന്ന് ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്, എവിടെയും തുറന്നു വെച്ചിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾ, ഇവിടെ മദ്യപാനികൾ കൂടിയാലേ ഇവിടുത്തെ ബീവറേജ് കോർപ്പറേഷന് കൂടുതൽ ലാഭമുണ്ടാവും, ഗവൺമെൻറ് ലാഭമുണ്ടാവും. അപ്പോൾ അതെല്ലാം തുറന്നു കൊടുത്ത് കുടിച്ചോളൂ 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 എന്നുള്ള ഒരു ഇൻഡയറക്റ്റായിട്ട് ഒരു ബോധവൽക്കരണം നടത്തിയിട്ട് കുപ്പിയിൽ എഴുതി വെച്ചിരിക്കുക മദ്യം വിഷമാണെന്ന് എഴുതിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചികിത്സയുടെ ഭാഗമായിട്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ. നമ്മുടെ സമൂഹത്തിൽ മദ്യം ഇതുപോലെ കിട്ടുന്ന സാഹചര്യങ്ങൾ ആണ് നമ്മൾ പ്രിവെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ആർത്തി വന്നാലും പോയി മദ്യത്തിലോട്ട് ചാടിക്കയറി കുടിക്കേണ്ട സാഹചര്യങ്ങൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. രണ്ടാണ്, വ്യക്തിയെ നമ്മൾ ബോധവൽക്കരിക്കുക, വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക, അതിൽ രക്ഷയില്ല വരികയാണെങ്കിൽ പിന്നെ ആർത്തി കുറയ്ക്കുന്ന മരുന്ന്, അതുപോലെ പല പല സ്റ്റെപ്പുകളാണ്. നമുക്ക് വേറെ ചോദ്യാവലി അനുസരിച്ച് ഞാനത് പറയാം. ഡോക്ടർ, അപ്പം ഈ ചികിത്സാ രീതികൾ ഓരോന്ന്, ഡോക്ടർ ഒരു കോൾ ഉണ്ട്, കോളിന് ശേഷം സംസാരിക്കാം. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്, പേരെന്താണ്? പാലക്കാട് നിന്ന് വിളിക്കുന്നു. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഫ്രണ്ടിനെ ഒരു 3 മാസത്തെ ഒരു കോഴ്സിന് വന്നയച്ചു, ഈ മദ്യത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ട്. അദ്ദേഹം 3 മാസം കോഴ്സ് പൂർത്തിയായി വന്നതിന് ശേഷവും വന്ന അന്ന ദിവസം തന്നെ ഈ കഴിക്കുന്നതിനായിട്ട് സത്യത്തിലൊരു എങ്ങനെയാണ് സാർ ഇതൊരു മാറ്റത്തിന് വിജയമാക്കുക എന്നുള്ളതാണ്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് നമ്മുടെ, ഞങ്ങൾ പറയും കണ്ടീഷൻഡ് ഫിനോമിനാന്ന്, ഒരു പ്രത്യേക സാഹചര്യങ്ങളിലോട്ട് കൂടുതൽ എക്സ്പോസ് ചെയ്ത് അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയാലേ മനസമാധാനം ഉള്ളോ എന്നൊരവസ്ഥയിലോട്ട് എത്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പ്രിവെൻഷൻ. പക്ഷേ ആ സ്റ്റേജ് നമ്മൾ പലപ്പോഴും കടന്ന് ഈ രീതിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടീഷൻ റെസ്പോൺസ് മാറ്റുന്ന തരം പലതരം മരുന്നുകളുണ്ടെന്ന്. ചിലപ്പോൾ ഈ 3 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കൗൺസിലിങ്ങും അതുപോലുള്ള ഇതിലൊന്ന് മാറി നിൽക്കുമ്പോൾ സ്വയം ഇയാളെ മാറ്റിയെടുക്കട്ടെ എന്ന രീതിയിലായിരിക്കും ഈ രീതിയിൽ ചിന്തിച്ചത്. പക്ഷേ ഇതിനോട് ആർത്തി കുറയ്ക്കുന്ന, കാരണം ബ്രെയിൻ കെമിക്കൽസിൽ ന്യൂറോൺസിൽ നമ്മൾ ഇത് ആദ്യമേ ചെന്ന് ചില പറയും 2 ബഗ് അടിച്ചാൽ കുഴപ്പമില്ല, ഇത് നല്ല ആരോഗ്യത്തിന് നല്ല എന്നൊക്കെ പറയുന്ന ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെന്ന് നമ്മുടെ ഞരമ്പ് കോശങ്ങളിലെ ഒരു പ്രത്യേക തരം കെമിക്കൽസിൽ ചില മാറ്റമൊക്കെ, രാസപദാർത്ഥങ്ങളിലൊക്കെ മാറ്റം വരുത്തി അതിലൂടൊരാർത്തി വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ മറുമരുന്നുകൾ ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ ഉണ്ട്, അത് കൊടുക്കേണ്ടി വരും അത്തരം വ്യക്തികൾക്ക്. അതിന് രക്ഷയില്ലെങ്കിൽ ഡി അഡിഷൻ മരുന്നാണ്,
എന്ന് വെച്ചാൽ കുടിച്ചു കഴിഞ്ഞാൽ ചിലതരം റിയാക്ഷൻസ് പോലെയും ചിലരോ ഈവൻ ബോധക്കേട് ജന്യ അങ്ങനെയുള്ള പലതും വരാം, ആ രീതിയുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് ബോധവൽക്കരിച്ച് ഭയപ്പെടുത്തിയതിന് ശേഷം അപ്പോൾ മദ്യത്തോടുള്ള ഒരു അയ്യോ ഇത് കഴിച്ചാലേ എനിക്ക് മനസമാധാനമുള്ളോ എന്നുള്ള ചിന്തയിൽ നിന്ന് മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് പല അസ്വസ്ഥതകളും വരും എന്നുള്ള ഭയം ജനിപ്പിച്ചതിന് ശേഷം കൊടുപ്പിക്കുക, ആ രീതി. ഉണ്ട് മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടാറില്ല, പക്ഷേ ഇതുപോലെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ ഇത്തരം മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് കിട്ടും, പ്രിസ്ക്രിപ്ഷൻ ക്വാളിഫൈഡ് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ വഴി കിട്ടും. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ചികിത്സാ രീതികളെ പറ്റിയിട്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് പ്രിവെൻഷൻ ആണ്. അതിനുശേഷം അഥവാ ഒരാൾ മദ്യപാനി ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് തടയേണ്ടത്? അതാ ഞാൻ പറഞ്ഞ ഒന്ന്, കൊഗ്നിറ്റീവ് ലെവൽ, കൊഗ്നിഷൻ മീൻസ് നമ്മുടെ ബ്രെയിനിൻ്റെ ആ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ മദ്യപാനികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ചിരി വരും, കാരണം അവർക്ക് അവരുടേതായ ഒരു തത്വചിന്തയുണ്ട്. സാർ ഇതൊക്കെ പറയും, രണ്ട് പേക്കടിക്കാൻ എനിക്ക് നല്ല ധൈര്യമാണ്, എന്തും ചെയ്യാനുള്ള ഇത്. അത് ഒരു കൂട്ടർ പറയുമ്പം പറയും, ഞാൻ അത്ര അങ്ങനെ അടിക്കത്തൊന്നുമില്ല, ഇത്തിരി അടിക്കുകയുള്ളൂ. പക്ഷേ നല്ല ഫിറ്റായി നടക്കുന്ന എത്രയോ പെഗ്ഗുകൾ അടിച്ച് ഫിറ്റായി നടന്നാലും രാവിലെ ആയാലും പറഞ്ഞാൽ രണ്ട് പെഗ്ഗി അടിച്ചു, അത് ഒരു കുഴപ്പമില്ല, അത് നല്ല ഗുണമാണ്, ആ രീതിയിൽ പറയുന്നവരുണ്ട്. വേറെ ചില ഗവൺമെൻറ് എംപ്ലോയീസ് ഉൾപ്പെടെ ഉള്ളവർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് സാറേ ഇത് അടിച്ചാൽ എനിക്ക് ഉറക്കം കിട്ടും, അല്ലെങ്കിൽ ഉറക്കം കിട്ടിയില്ല, അതുകൊണ്ട് ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഈ രീതിയിലുള്ള ന്യായീകരണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള, പിന്നെ വിചാരിച്ചത് ഹാർട്ട് അറ്റാക്കിന് നല്ലതെന്ന് പറയുന്നവരുണ്ട്, ഇങ്ങനെയുള്ള പല 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 പിന്നെ ന്യായീകരണങ്ങൾ. അതിനെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടനുസരിച്ച് അവരുടെ തെറ്റായ ബോധവൽക്കരണങ്ങളാണ്, സഹപ്രവർത്തകരും കൂട്ടുകാരും കൂട്ടായ്മകളും നൽകുന്ന ചില ബോധവൽക്കരണങ്ങൾ. അപ്പോൾ അതിനെ ശാസ്ത്രീയമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് അവരെ ബോധവൽക്കരിക്കണം, ഇതിൻ്റെ ഗുണദോഷങ്ങൾ. ആ ദോഷങ്ങൾ ബോധവൽക്കരിച്ചിട്ട് സ്വയം മാറ്റിയെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം മദ്യപാനികളും ഒരുതരം ന്യൂറോസിസിൻ്റെ ലക്ഷണങ്ങളാണ്. പലർക്കും വിചാരിക്കുന്നത് എനിക്ക് ആത്മധൈര്യം കിട്ടണമെങ്കിൽ രണ്ട് പെഗ്ഗടിക്കാൽ, അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ അയാൾക്ക് ആത്മധൈര്യം ഇല്ല. സാധാരണ ഒരു മനുഷ്യന്, ന്യൂറോട്ടിക് അല്ലാത്ത ഒരു മനുഷ്യന് ജീവിത സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ആത്മധൈര്യം കാണും, പക്ഷേ ഈ വ്യക്തിക്ക് ആത്മധൈര്യമില്ല. രണ്ട് ബഗ്ഗടിക്കുമ്പോൾ നല്ല ആത്മധൈര്യമുണ്ട്, ഏത് സാമൂഹ്യ കൂട്ടായ്മകൾ, ചിലർക്കാണെങ്കിൽ സമൂഹത്തിൽ പോയി സംസാരിക്കാൻ പോലും പേടിയായിരിക്കും, രണ്ട് ബഗ്ഗടിക്കുമ്പം നല്ല ധൈര്യം കിട്ടും. രണ്ടുപേരെ അടിക്കണമെങ്കിൽ ചീത്ത പറയണമെങ്കിൽ എന്തിനും നല്ല ധൈര്യം കിട്ടും. ആ രീതിയിലുള്ള ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളാണ് അവർക്ക് നൽകേണ്ടത്. മദ്യം എന്നുള്ള വിഷം കുടിച്ചല്ല ഇതുണ്ടാക്കേണ്ടത്, ശാസ്ത്രീയമായ ചില മാർഗങ്ങളുണ്ട്. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മെഡിസിനും സൈക്യാട്രി ഡിഗ്രികളാണ്. അപ്പോൾ സൈക്കോളജിക്കൽ ലെവലിൽ തന്നെ ആ ലെവലിലുള്ള ബോധവൽക്കരണവും അതിൻ്റെ കൂടെ ഇവർക്ക് ചിലപ്പോൾ ഉത്കണ്ഠ ഉള്ളവരായിരിക്കാം, മ്ലാനതയുള്ളവരായിരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുണന്തനാണ് ക്രച്ചസിൻ്റെ ഊന്നുവടിയുടെ ആവശ്യം, അതുപോലെ മാനസിക മനോവൈകല്യമുള്ളവരുടെ ഒരു ഊന്നുവടിയാണ് ഇന്ന് മദ്യം. അപ്പോൾ ഈ മനോവൈകല്യങ്ങളെ മാറ്റിയെടുക്കാനായിട്ടുള്ള കൗൺസലിങ്ങോ അതല്ലെങ്കിൽ ശാസ്ത്രം കണ്ടുപിടിച്ച ഒത്തിരി മരുന്നുകളുണ്ട്. ഉദാഹരണം ഉത്കണ്ഠയ്ക്കാണെങ്കിൽ മരുന്നുകളുണ്ട്, ഡിപ്രഷന് മ്ലാനതയ്ക്ക് മരുന്നുണ്ട്, ആത്മധൈര്യം അല്ലാതെ തന്നെ മരുന്നുകളില്ലാത്ത മെത്തേഡ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് യോഗ, മെഡിറ്റേഷൻ ടെക്നിക്സ്, അതൊക്കെ കുറച്ച് ആത്മധൈര്യം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ, സെൽഫ് കൺട്രോൾ കിട്ടിയെടുക്കാൻ വളരെ ഗുണപ്രദമാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതും പാർശ്വഫലങ്ങൾ സൈഡ് എഫക്ട്സ് ഇല്ലാത്തതുമായ മാർഗങ്ങളാണ് കഴിയുന്നതും മരുന്നുകളില്ലാത്ത മാർഗങ്ങൾ. പക്ഷെ അതിൽ നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ മരുന്നുകളൊക്കെ നമ്മൾ കാണാം. ഡോക്ടർ, ഇനി ഒരു ബ്രേക്ക് ആണ്. ഡോക്ടർ ലൈവിൽ ഇടവേള.